السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، فاتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تنكحوا ما نكح آباؤكم من النساء إلا ما قد سلف، إنه كان فاحشة ومقتا وساء سبيلا. حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت وبنات الأخت وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن، فإن لم تكونوا دخلتم بهن فلا جناح عليكم، وحلائل أبنائكم الذين من أصلابكم، وأن تجمعوا بين الأختين إلا ما قد سلف، إن الله كان غفورا رحيما. سنه الله سهودرن ماري سهورتك لك إسلام إبهاوانم جينا കുടുംബജീവിതത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് നമ്മൾ. വൈവാഹിക ജീവിതത്തിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന സ്ത്രീയും പുരുഷനും ആ ബന്ധത്തിൻ്റെ മാനദണ്ഡമായി മതബോധത്തെയാണ് പരിഗണിക്കേണ്ടത്. മറ്റുള്ളവയേക്കാൾ ഉപരി ഈ വസ്തുതയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയത്. ഇന്ന് വിവാഹബന്ധം ആരുമായൊക്കെ മുസ്ലിമീങ്ങൾക്കിടയിൽ നിഷിദ്ധമാണ്, ഖുർആൻ എന്തു പറയുന്നു, ഹദീസ് എന്തു പറയുന്നു, ആ കാര്യത്തെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ മേഖലയിലുള്ള
അറിവുകേട് നിമിത്തം പലപ്പോഴും നിഷിദ്ധമായ ബന്ധങ്ങളിൽ ചെന്ന് ചാടുകയും ആ വിവാഹ ജീവിതം പിന്നീട് ഒരു പ്രശ്നമായി മാറുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ പലപ്പോഴും ഉണ്ടായിത്തീരാറുണ്ട്. ഒരു മുസ്ലിം അവൻ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ആരുമായൊക്കെ വൈവാഹിക ബന്ധം സ്ഥാപിച്ചുകൂടാ, ആരുമായൊക്കെ സ്ഥാപിക്കാം എന്നുള്ളതിന് ഇസ്ലാമിൽ കണിശമായ വ്യക്തമായ നിയമങ്ങളുണ്ട്. ഇസ്ലാമിക ശരീഅത്ത് ആ മേഖല വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിരിക്കുകയാണ്. ശാശ്വതമായി നമുക്ക് വിവാഹബന്ധം നിഷിദ്ധമായ സ്ത്രീകളുണ്ട്. അതായത് ഒരു കാലത്തും അവരുമായി വിവാഹ ജീവിതത്തിൽ ഏർപ്പെടാൻ നമുക്ക് പാടില്ല. എന്നാൽ വേറൊരു നിലക്കുള്ള ബന്ധം താൽക്കാലികമായി നമുക്കവരുമായി ഇപ്പോൾ നിലവിലുള്ള കാരണങ്ങളാൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ആ കാരണങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാവുന്നതാണ്. മൂന്ന് നിലക്കാണ് വൈവാഹിക ബന്ധം ശാശ്വതമായി തന്നെ നിരോധിക്കപ്പെടുന്നത്. ഒന്ന്, രക്തബന്ധം മുഖേനയാണ്. രക്തബന്ധമുള്ള ആളുകൾ തമ്മിൽ ദമ്പതികളായി ജീവിക്കാൻ ഇസ്ലാം അംഗീകരിക്കുന്നില്ല, നിഷിദ്ധമാണ്. രണ്ടാമത്തെ ബന്ധം വൈവാഹിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളാണ്. ഞാനൊരു കുട്ടിയെ കല്യാണം കഴിച്ചാൽ ആ കുടുംബവുമായിട്ട് എനിക്ക് ഉണ്ടായിത്തീർന്ന ബന്ധങ്ങളാൽ നിഷിദ്ധമാകുന്ന വിവാഹങ്ങൾ. മൂന്നാമത്തത്, മുലയൂട്ടിയ ബന്ധത്തിലൂടെ നമുക്ക് നിഷിദ്ധമാകുന്ന ബന്ധങ്ങളാണ്. ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് മുലയൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ പെറ്റുമ്മയല്ലെങ്കിലും ഇസ്ലാമിന്റെ നിയമപ്രകാരം വിവാഹ മേഖലയിൽ മുലയൂട്ടിയവൾ ഈ കുട്ടിയുടെ മാതാവാണ്. മുലയൂട്ടിയ പെണ്ണിന്റെ ഭർത്താവ് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പിതാവാണ്. ആ സ്ത്രീയുടെ മക്കൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സഹോദരീ സഹോദരന്മാരാണ്. ഇങ്ങനെ മൂന്ന് നിലക്ക് ശാശ്വതമായി തന്നെ വൈവാഹിക ബന്ധം സ്ഥാപിക്കുന്നത് ഇസ്ലാമിക ശരീഅത്ത് വിലക്കിയിട്ടുണ്ട്. ഇത് മുസ്ലിമീങ്ങൾ പല ആളുകളും ഒരുപക്ഷേ ഇത് അറിഞ്ഞിട്ടില്ലാത്ത പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. പലപ്പോഴും എനിക്ക് ഇന്ന ആളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനപരമായി ആരുമായൊക്കെ പാടില്ല എന്നങ്ങ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംശയമുണ്ടാവുകയില്ല. ഒന്നാമതായി അല്ലാഹു തആല പറയുന്നു, ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ഉമ്മഹാത്തുക്കും നിങ്ങളുടെ മാതാക്കൾ. സ്വന്തം മാതാവിനെ വിവാഹം കഴിക്കാൻ പാടില്ല, വിശദീകരിക്കേണ്ടതില്ല. അതേപോലെ തന്നെ വബനാത്തുക്കും, നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. സ്വന്തം മകളെ ലൈംഗിക ബന്ധത്തിന് ഉപയോഗപ്പെടുത്തുകയും അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിലേക്ക് സ്വന്തം മകളെ തന്നെ ഭാര്യയായി സ്വീകരിക്കുന്ന സമ്പ്രദായം ഇസ്ലാം വിലക്കി. വഅഖവാത്തുക്കും, നിങ്ങളുടെ സഹോദരിമാരെ, അത് നിങ്ങളുടെയും നിങ്ങളുടെ ആ പെങ്ങളുടെയും ബാപ്പ ഒന്ന് തന്നെ, ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരിയോ അല്ലെങ്കിൽ ഉമ്മ മാത്രം ഒത്ത സഹോദരിയോ, ഏത് നിലക്കായാലും വിരോധമില്ല. സഹോദരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാൻ പാടില്ല. അമ്മാത്തുക്കും, അമ്മാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാപ്പയുടെ സഹോദരിമാർ, പിതാവിന്റെ സഹോദരികൾ, നമ്മൾ അമ്മായികൾ എന്ന് പറയുന്നവർ, അമ്മായിയെ ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. വഖാലാത്തുക്കും, നിങ്ങളുടെ മാതാവിന്റെ സഹോദരികളെയും വിവാഹം കഴിക്കാൻ പാടില്ല. അഥവാ ഉമ്മയുടെ ചേട്ടത്തി അല്ലെങ്കിൽ അനിയത്തി, നമ്മൾ ഇളയമ്മ മൂത്തമ്മ എന്ന് പറയുന്ന ആ ബന്ധം മുസ്ലിമിന് അവരെ ഭാര്യയായി സ്വീകരിക്കാൻ പാടില്ല. വബനാത്തുൽ അഖി, സഹോദരന്റെ പെൺകുട്ടികളെ, എന്റെ ജ്യേഷ്ഠന്റെ അല്ലെങ്കിൽ എന്റെ അനിയന്റെ പെൺമക്കളെ എനിക്ക് വിവാഹം കഴിക്കൽ നിഷിദ്ധമാണ്. വബനാത്തുൽ ഉഖ്തി, സഹോദരിയുടെ പെൺമക്കൾ, എന്റെ ജ്യേഷ്ഠത്തിയുടെ അല്ലെങ്കിൽ എന്റെ അനിയത്തിയുടെ പെൺമക്കളെ എനിക്ക് വിവാഹം കഴിക്കൽ നിഷിദ്ധമാണ്.
ഇതാണ് ആദ്യം പറഞ്ഞ ഈ രക്തബന്ധത്തിലൂടെയുള്ള നിഷിദ്ധമായിത്തീരുന്ന കാര്യങ്ങൾ. പിന്നീട് ഈ ഏഴ് കാര്യങ്ങൾ പുറമെ വിവാഹബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളാണ് ഇനി അടുത്ത് മനസ്സിലാക്കാനുള്ളത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ഉമ്മഹാതു നിസാഇക്കും, നിങ്ങളുടെ ഭാര്യമാരുടെ മാതാക്കൾ. അപ്പൊ നിങ്ങളുടെ ഭാര്യയുടെ മാതാവ് നിങ്ങളുടെ ഉമ്മയുടെ സ്ഥാനത്താണ്. അമ്മായുമ്മ എന്ന് പറയുന്നത് ഭാര്യയുടെ ഉമ്മ, ആ ഉമ്മ നിങ്ങളുടെ ഉമ്മയുടെ സ്ഥാനത്താണ്. അതുകൊണ്ട് ആ ഭാര്യയുടെ മാതാവിനെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്ന്, ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, അവളെ ഞാൻ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ പെൺകുട്ടിയുടെ തന്നെ ഉമ്മയെ എനിക്ക് വിവാഹം കഴിക്കൽ നിഷിദ്ധമാണ് കാലാകാലത്തേക്ക്. ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ മുമ്പ് തന്നെയും ഒഴിചൊല്ലപ്പെട്ടാലും വിവാഹബന്ധം ഒരു സ്ത്രീയുമായി ഞാൻ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു കാലത്തും ആ സ്ത്രീയുടെ ഉമ്മയെ എനിക്കൊരു കാലത്തും ഭാര്യയാക്കാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. രണ്ടാമതായി, വറബായിബുക്കുമുല്ലാത്തി ഫീ ഹുജൂരിക്കും മിൻ നിസാഇക്കുമുല്ലാത്തി ദഖൽതും ബിഹിന്ന, വറബായിബുക്കും നിങ്ങളുടെ വളർത്തുപുത്രിമാർ. റബീബത്ത് എന്നതിന്റെ ബഹുവചനമാണ് റബായിബ്, നിങ്ങളുടെ വളർത്തുപുത്രിമാർ. അല്ലാത്തി ഫീ ഹുജൂരിക്കും മിൻ നിസാഇക്കുമുല്ലാത്തി ദഖൽതും ബിഹിന്ന, അതായത് ഫീ ഹുജൂരിക്കും നിങ്ങളുടെ സംരക്ഷണയിലുള്ള, മിൻ നിസായിക്കും നിങ്ങളുടെ ഭാര്യമാരുടെ, അല്ലാത്തി ദഖൽതും ബിഹിന്ന, നിങ്ങൾ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അഥവാ വിശദീകരിച്ചു പറഞ്ഞാൽ, ഞാനൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു, ആ സ്ത്രീയെ മുമ്പൊരാൾ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു, ആ ബന്ധത്തിൽ ഈ സ്ത്രീക്കൊരു പെൺകുട്ടിയുണ്ട്, എന്റെ മോളല്ല. ഞാനൊരു സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ ആ സ്ത്രീക്ക് അവളുടെ മുൻ ഭർത്താവിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എങ്കിൽ ആ പെൺകുട്ടി എനിക്ക് മകളുടെ സ്ഥാനത്താണ്. ഞാൻ കല്യാണം കഴിച്ച പെണ്ണിന്റെ മുൻ ഭർത്താവിൽ അവൾക്കുണ്ടായ പെൺകുട്ടി എന്റെ മകളുടെ സ്ഥാനത്താണ്. അതുകൊണ്ട് എനിക്ക് അവളെ വിവാഹം കഴിക്കൽ നിഷിദ്ധമാണ്. ഒരു നിയമമുണ്ട്. എന്താണ് ആ നിയമം? അല്ലാത്തി ദഹൽതും ബിഹിന്ന, നിങ്ങൾ കല്യാണം കഴിച്ച ഈ സ്ത്രീയുമായി നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. ശാരീരിക ബന്ധം നടക്കുന്നതിന്റെ മുമ്പേ മൊഴിചൊല്ലിയതാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ത്രീയുടെ മുൻ ഭർത്താവിന്റെ ബീജത്തിൽ ജനിച്ച പെൺകുട്ടിയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാവുന്നതാണ്. അതാണ് അല്ലാഹു അവിടെ ഉപാധി വെച്ചിട്ടുണ്ട്, ശാരീരിക ബന്ധം നടക്കണം. നടന്നിട്ടില്ല മൊഴി ചൊല്ലി എങ്കിൽ ആ സ്ത്രീയുടെ മുൻ ഭർത്താവിലുണ്ടായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് വിരോധമില്ല. മറ്റൊന്ന് അല്ലാഹു എണ്ണിയത്, വഹലായിലു അബിനാഇക്കുമുല്ലദീന മിന്നസുലാബിക്കും, വഹലായിലു അബിനാഇക്കും നിങ്ങളുടെ ആൺമക്കളുടെ ഭാര്യമാർ, അല്ലദീന മിന്നസുലാബിക്കും നിങ്ങൾ ജന്മം നൽകിയ നിങ്ങളുടെ ആൺകുട്ടികളുടെ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ മരുമക്കള്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയാം, മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിക്ക് മരുമകള് എന്നാണ് പറയാം. അപ്പൊ മകന്റെ ഭാര്യയെ അമ്മോശന് കല്യാണം കഴിക്കാൻ പാടില്ല. അതേത് നിലക്ക്? മിന്നസുലാബിക്കും, മകൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരിക്കുള്ള മകനാവണം, പോറ്റുമകനായാൽ കുഴപ്പമില്ല. അതെന്തിനാ ഇസ്ലാം അങ്ങനെ പറഞ്ഞത്? മിൻ അസുലാബിക്കും, നിങ്ങളുടെ ശരിയായ മകൻ തന്നെ എന്ന് പറയാൻ കാരണം നിങ്ങളുടെ മുതുകിൽ നിന്ന് ജന്മം നൽകിയ എന്ന് പറയാൻ പ്രത്യേക കാരണമുണ്ടായിട്ടുണ്ട്. ജാഹിലിയ കാലത്ത് മക്കളില്ലാത്ത ദമ്പതികൾ കുട്ടികളെ ദത്തെടുക്കാറ് പതിവുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കുട്ടിയെ ദത്തെടുക്കുമ്പോൾ, സന്താനങ്ങളില്ലാത്ത ആളുകൾ, അങ്ങനെ ദത്തെടുത്തു കഴിഞ്ഞാൽ ജാഹിലിയ കാലത്ത് അവരുടെ നിയമമനുസരിച്ച് അവർ കൈകാര്യം ചെയ്തിരുന്നത് ദത്തുപുത്രൻ സ്വന്തം പുത്രനെ പോലെയായിരുന്നു. അഥവാ സ്വത്തിൽ വിഹിതം ഈ കുട്ടിക്കുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ കുട്ടിയെ ദത്തെടുത്ത ആളുടെ പിതാവായി മകനായിട്ട് തന്നെ നേരിട്ട് ചേർത്താണ് വിളിക്കുക. അതേപോലെ തന്നെ മകന്റെ സ്ഥാനത്ത് കണ്ടിരുന്നു എന്നുള്ളത് കൊണ്ട് ഈ മകൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് മൊഴി ചൊല്ലിയാൽ പിന്നെ ഈ ദത്തെടുത്ത ആൾക്ക് അയാളുടെ മുൻ ഭാര്യയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നായിരുന്നു ജാഹിലിയത്തിലെ നിയമം. ആ നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ശരീഅത്തിലൂടെ തിരുത്തുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ തന്നെ അല്ലാഹു തിരുത്തി.
അതെന്താണ് ചരിത്രം പറയുന്നത്? وَمَا جَعَلَ أَدْعِيَاءَكُمْ أَبْنَاءَكُمْ അല്ലാഹു ആദ്യത്തെ നിയമം ഇറക്കി സൂറത്തുൽ അഹ്സാബിൽ. നിങ്ങളുടെ ദത്തുപുത്രന്മാരെ ദഈ, നിങ്ങളുടെ ദത്തുപുത്രന്മാർ നിങ്ങളുടെ പെരുക്കുള്ള പുത്രന്മാരല്ല, അങ്ങനെ നിങ്ങൾ വാദിക്കരുത്. നിങ്ങളിലേക്ക് ചേർത്ത് ദത്തുപുത്രന്മാരെ വിളിക്കുകയും ചെയ്യരുത്. അഥവാ മുഹമ്മദ് എന്ന വ്യക്തി സെയ്ദ് എന്ന കുട്ടിയെ ദത്തെടുത്തിട്ടുണ്ടെങ്കിൽ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല. വിളിക്കേണ്ടത് ആ കുട്ടിയുടെ യഥാർത്ഥ പിതാവാരാണെങ്കിൽ അയാളിലേക്ക് ചേർത്തുകൊണ്ട് മാത്രമാണ്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു ഇത് സംബന്ധമായി ആയത്ത് അവതരിപ്പിച്ചു. ഉദുഉഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ്. നിങ്ങൾ ഉദുഉഹും ആ മക്കളെ വിളിക്കുവീൻ ലിആബാഇഹിം, അവരുടെ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദത്തെടുത്തിരുന്നു ഒരു കുട്ടിയെ. സെയ്ദ് എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്, വളർത്തുമകനായിരുന്നു. ആ കുട്ടിയെ സംബന്ധിച്ച് സ്വഹാബത്ത് വരെ പറഞ്ഞിരുന്നത് സെയ്ദ് ബിൻ മുഹമ്മദ് എന്നായിരുന്നു, മുഹമ്മദിന്റെ പുത്രൻ സെയ്ദ്. ആയത്ത് അവതരിപ്പിച്ചതിന്റെ ശേഷം സ്വഹാബത്ത് പറയുന്നു, പിന്നീട് ഞങ്ങൾ ഒരിക്കൽ പോലും സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആൻ വിലക്കി അവരുടെ പിതാക്കളിലേക്ക് ചേർത്ത് പറയുക. അങ്ങനെ സെയ്ദ് ബിൻ ഹാരിസത്ത് എന്നേ പിന്നെ പറഞ്ഞിരുന്നുള്ളൂ. ഹാരിസിന്റെ മകനായിരുന്നു സെയ്ദ്. അതാണ് അള്ളാഹുവോട് ഓർമ്മപ്പെടുത്തിയത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാഹിലിയത്തിലുണ്ടായിരുന്നവരുടെ വിശ്വാസം, ദത്തെടുത്ത ഈ ദത്തുപുത്രൻ കല്യാണം കഴിച്ച് ആ കുട്ടിയെ മൊഴി ചൊല്ലിയാൽ പിന്നീട് ഈ ആൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്നായിരുന്നല്ലോ അവരുടെ നിയമം. ഈ മകളെ കല്യാണം കഴിച്ചവൻ എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു അങ്ങനെ ചെയ്താൽ. ഇസ്ലാം പറഞ്ഞു അതിന് കുഴപ്പമില്ല. അത് നബിയിലൂടെ തന്നെ ആ ചരിത്രം കാണിക്കുകയാണ്. നബിയുടെ വളർത്തുപുത്രനായ സെയ്ദ് കല്യാണം കഴിച്ചത് സൈനബ ബീവിയെ ആയിരുന്നു, സൈനബ ബിൻത് ജഹ്ഷ്. അവരുമായി വിവാഹ ജീവിതം മുന്നോട്ട് പോയില്ല. അസ്വാരസ്യങ്ങളും അപസ്വരങ്ങളും ഉയർന്നു, ആ ദാമ്പത്യം തകർന്നു. പ്രവാചകന്റെ മുന്നിൽ പരാതിയെത്തി, നബി ക്ഷമിക്കാൻ പറഞ്ഞു. ഏതായാലും ആ ദാമ്പത്യം കൂടുതൽ മുന്നോട്ട് പോയില്ല. അവസാനം സെയ്ദ് റളിയല്ലാഹു തആല അൻഹു എന്ന നബിയുടെ ദത്തുപുത്രൻ സൈനബ ബിൻത് ജഹ്ഷ് എന്ന തന്റെ ഭാര്യയെ മൊഴി ചൊല്ലി. ആ അവസരത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന, മുഹമ്മദേ, സൈനബിനെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്ന് ആവശ്യം ഒഴിവായപ്പോൾ അഥവാ മൊഴി ചൊല്ലപ്പെട്ടപ്പോൾ നിനക്ക് നാം വിവാഹം കഴിച്ചു തന്നു. അല്ല, നേരിട്ട് നടത്തിയ വിവാഹമാണ്, അതിൽ വേറെ വലിയൊന്നും ഉണ്ടായിട്ടില്ല. നിനക്ക് നാം സൈനബിനെ വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു. തങ്ങളുടെ ദത്തുപുത്രന്മാരുടെ ഭാര്യമാരെ അവർ മൊഴി ചൊല്ലിയാൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊരു നാട്ടുനടപ്പുണ്ട്. ആ നാട്ടുനടപ്പിനെ തിരുത്തിക്കുറിക്കാൻ ഇതാ നീ മുഖേന നിന്റെ ദത്തുപുത്രനായ സെയ്ദ് സൈനബിനെ മൊഴി ചൊല്ലിയപ്പോൾ നിനക്ക് നാം കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു, കുഴപ്പമില്ല. ആ നിയമം ഇസ്ലാം അപ്പോഴാണ് അവതരിപ്പിച്ചു. അതോടുകൂടെ നിലവിലുണ്ടായിരുന്ന ജാഹിലിയത്തിന് ഇസ്ലാം തൂത്തുമാറ്റി. അതാണ് ഇവിടെ അല്ലാഹ് പറയാൻ കാരണം. എന്ത്? നിങ്ങളുടെ മുതുകുകളിൽ നിന്ന് പിറന്ന ആൺമക്കളുടെ ഭാര്യമാർ പോറ്റുമകന്റെ ആയ പോരാ, ആ പോറ്റുമകന്റെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ. നിങ്ങളുടെ മകൻ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു, ആ പെൺകുട്ടിയെ നിങ്ങളുടെ മകൻ മൊഴി ചൊല്ലിയാൽ ഒരു കാലത്തും പിന്നെ ഈ കുട്ടിയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ പിന്നീട് അല്ലാഹു തആല പറയുന്നത് എന്താണ്? വലാ തൻകിഹു മാ നകഹ ആബാഉകും മിനൻ നിസാഇ ഇല്ലാ മാ ഖദ് സലഫ് ഇന്നഹു കാന ഫഹിഷതം വമഖതം വസാഅ സബീലാ. വലാ തൻകിഹു, നിങ്ങൾ കല്യാണം കഴിക്കരുത്. മാ നകഹ ആബാഉകും, നിങ്ങളുടെ ബാപ്പമാര് കല്യാണം കഴിച്ചവരെ. ബാപ്പ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ കാര്യം തീർക്കാൻ കാത്തുക്ക, മകനാണ് കല്യാണം കഴിക്കും. ഇതായിരുന്നു ജാഹിലിയത്ത്. ഇല്ലാ മാ ഖദ് സലഫ്, കഴിഞ്ഞുപോയത് കഴിഞ്ഞുപോയി, ഇനി ചെയ്യാൻ പാടില്ല. ഇന്നഹു കാന ഫാഹിഷതൻ വമഖതൻ വസാഅ സബീലാ. മൂന്നെണ്ണാ അള്ളാഹിന് കാരണം പറഞ്ഞത്. വ്യഭിചാരത്തെ പറ്റി പറഞ്ഞിടത്ത് പോലും അള്ളാഹു രണ്ടെണ്ണാ പറഞ്ഞത്, ഫാഹിഷതൻ വസാഅ സബീലാ. അത് ചീത്ത വൃത്തിയാണ്. ഇവിടെ ഒന്നും കൂടെ കൂട്ടിയോ, മഖതൻ, ദൈവ കോപത്തിനിടയാക്കുന്ന കാരണമാണ്. വസാഅ സബീലാ, മാർഗത്താൽ വളരെ ദുഷിച്ചതുമാകുന്നു. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ പറയാൻ കാരണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നബി വരുന്ന കാലത്ത് ഇതിനൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു എന്നർത്ഥം.
അങ്ങോട്ടും ഇങ്ങോട്ടും മകളെയും, അതേപോലെ തന്നെ വാപ്പ കല്യാണം കഴിച്ച് കാര്യം തീർത്ത് മുമ്പത്തെ തന്റെ ഉമ്മനെയും ചിറ്റമ്മനെയും ഒക്കെ കല്യാണം കഴിക്കുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നില്ല, പെണ്ണാണോ എന്നാൽ കൊള്ളാം എന്നൊരവസ്ഥയായിരുന്നു. ഇസ്ലാം അതിനൊക്കെ കടിഞ്ഞാനിട്ടു, പരിധിയിട്ടു. മാനുഷിക ബന്ധങ്ങൾക്ക് പിന്നെ നിർമ്മലമാവണം ആ ബന്ധങ്ങൾ, പവിത്രമാകണം ആ ബന്ധങ്ങൾ. അതേതെങ്കിലും രൂപത്തിൽ മൃഗീയ സ്വഭാവത്തിൽ ആരുമായും ഇണചേരാമെന്നുള്ളൊരു നിയമം പാടില്ല. ഇസ്ലാം അതിന് ഈ രൂപത്തിലുള്ള കൃത്യമായ നിയമങ്ങൾ വെച്ചു. ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ച സ്ഥലത്ത് നമുക്ക് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അല്ലാഹു ബുദ്ധിപരമായും ഈ വാപ്പ കല്യാണം കഴിച്ച് സ്ത്രീയെ കല്യാണം കഴിക്കൽ ബുദ്ധിക്കും യോജിക്കുകയില്ല, ശറഇനും യോജിക്കുകയില്ല, നാട്ടുതടപ്പിനും യോജിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഫാഹിഷത്തൻ വ മഖ്തൻ വ സാഅ സബീല എന്ന് പറഞ്ഞത് എന്ന്. എപ്പോഴാണ് ഈ ആയത്തിന്റെ ഒരു അവതരണ പശ്ചാത്തലം കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് തന്റെ തഫ്സീറിൽ. അതായത് ഒരാൾ കാന റജുലു ഇദാ തൂഫിയാ ഇംറാതിഹി കാന ബിഹു ഹഖു ബിഹാ അൻ യൻകിഹാ ഇദാ ശാഅ ഇല്ലം തകുൻ ഉമ്മഹു ഔ യൻകിഹാ മൻ ശാഅ. ജാഹിലിയത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മകനായിരുന്നു അയാളുടെ ഭാര്യയെ പിന്നെ കൈകാര്യകർത്താവായിട്ട് സ്വീകരിച്ചിരുന്നത്. ഇവനെ അനന്തരമെടുക്കും, ഇവന്റെ അമ്മയല്ലാഞ്ഞാ മതി, അതായത് ഇവന്റെ പെറ്റുമ്മയല്ലാതിരുന്നാൽ മതി, വാപ്പ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഈ വാപ്പയൻ മരിച്ചു പോയാൽ മകൻ ഇങ്ങോട്ട് ഏറ്റെടുക്കും, നമ്മൾ പറയുന്ന ഈ ഇളയമാനൻ. ഫലമ്മാ മാത്ത, അങ്ങനെ ഒരിക്കൽ അബൂ ഖൈസ് ഇബ്നുൽ അസ്ലത്ത് എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു പോയപ്പോൾ ഖാമ ഇബ്നുഹു മഹ്സൻ, മഹ്സൻ എന്ന പേരുള്ള മകൻ കല്യാണം കഴിച്ചു. എന്റെ ബാപ്പന്റെ രണ്ടാമത്തെ ഈ ഭാര്യയെ കല്യാണം കഴിച്ചു, അങ്ങനെ ചെലവിനൊന്നും കൊടുത്തില്ല, അവര് തമ്മിൽ പ്രശ്നങ്ങളായി, വന്നതിന് കുഴപ്പമില്ല, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ പോയിട്ട് പരാതിപ്പെട്ടു. അപ്പൊ അന്ന് നിയമം അവതരിച്ചിട്ടില്ല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമാത്രം പറഞ്ഞ് മടക്കി അയച്ചു, ഇർജിഇ ലഅല്ലല്ലാഹ യുൻസിലു ഫീക ശൈആ, നീ മടങ്ങി പോകൂ പെണ്ണേ, ലഅല്ലല്ലാഹ യുൻസിലു ഫീക ശൈആ, അല്ലാഹു നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അവതരിപ്പിച്ചേക്കാം ഒരു നിയമം. ഉടനെ യദാ ഫനസലത്തിൽ ആയ ഈ ആയത്തുമായി ജിബ്രീൽ വരുന്നു, വലാ തൻകിഹു മാ നകഹ അബാഉകും മിനൻ നിസാ, നിങ്ങളുടെ വാപ്പമാര് കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്നുള്ള നിയമം. അത് ഫാഹിഷത്താണ്, നീചവൃത്തിയാണ്, ദൈവ കോപത്തിന് ഇടയാക്കുന്നതാണ്, മാർഗത്താൽ അങ്ങേറ്റം ദുഷിച്ചതുമത്രേ എന്നുള്ള സൂറത്തുൻ നിസായിലെ ഈ ആയത്തുകൾ. സൂറത്തുൻ നിസായിലെ 22-ാമത്തെയും 23-ാമത്തെയും ആയത്തുകളിലാണ് ഈ വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുള്ളത്. ഇവിടൊക്കെ ഇന്നും ഇപ്പോ പാശ്ചാത്യൻ രാജ്യങ്ങളിലൊക്കെ ആരുമായി ബന്ധം സ്ഥാപിക്കുന്നു എന്ന് ഇന്ന് ആളുകൾ ഓർക്കുന്നു പോലുമില്ല. കാരണം ഉമ്മ ആരാന്ന് പലപ്പോഴും മക്കൾക്ക് അറിഞ്ഞുകൂടാ, ഇതെന്റെ സഹോദരിയാണോ സഹോദരനാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഇഷ്ടം പോലെ ആരുമായും ബന്ധം സ്ഥാപിക്കുന്നൊരവസ്ഥയാണ് ഇന്ന് പല സമൂഹങ്ങളിലും ഉണ്ടാകുന്നത്. ബന്ധങ്ങൾക്ക് പ്രസക്തി അറ്റിട്ടുള്ള പ്രസക്തി ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ ഈ വക നിയമങ്ങൾക്കൊക്കെ വളരെയധികം പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഭാരതത്തിന്റെ പഴയകാല ചരിത്രത്തിൽ സഹോദരീ സഹോദരന്മാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുവേണ്ടി സമ്മതിക്കാത്ത സഹോദരന്മാരെ അല്ലെങ്കിൽ സഹോദരിയെ മ്ലേച്ഛനായി കാണുകയുമൊക്കെ ചെയ്തിരുന്നുവെന്ന് ആർഷഭാരതം സങ്കല്പവും യാഥാർത്ഥ്യവും എന്ന പുസ്തകത്തിൽ വായിച്ചു തോർക്കുന്നു. ആ പുസ്തകത്തിന്റെ 82-ാം പേജിലും നമുക്കിങ്ങനെ വായിക്കാം, സഹോദരീ സഹോദരന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധം നമ്മുടെ ആർഷഭാരതം എന്ന് പറഞ്ഞാൽ പുകഴ്ത്തി പറയാറുണ്ട്. ഭാരതത്തിന്റെ ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ പവിത്രമായിരുന്നു. പവിത്രമായ ആർഷഭാരത സംസ്കാരത്തെ മാപ്പിളമാര് വന്ന് അക്രമങ്ങൾ ഉണ്ടാക്കിയിട്ട് മലീമസമാക്കി എന്ന് പറയാറാണ് സാധാരണ ഈ ഫാസിസ്റ്റുകളൊക്കെ സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. വാസ്തവത്തിൽ എന്തായിരുന്നു ഈ ആർഷഭാരതത്തിന്റെ ആദ്യകാല സംസ്കാരം? ഒരു ഉദാഹരണം, യമദേവൻ എന്ന് പറയുന്ന ആളുടെ സഹോദരി സ്വന്തം സഹോദരനായ യമനോട് ആവശ്യപ്പെടുകയാണ്. സഹോദരനായ യമ, ഏതൊരു സഹോദരനാണോ സ്വന്തം സഹോദരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്തത് അയാളൊരു ചീത്ത സഹോദരനാണ്. കാമദേവൻ എന്നെ പറയിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അതിനാൽ സഹോദര വരൂ, എന്നോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൂ. ഇത് ഋഗ്വേദത്തിലുണ്ട് എന്നാണ് ആർഷഭാരതം എന്ന പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് അതിൽ സമർത്ഥിച്ചിരിക്കുന്നത്. അതിന്റെ പേജും വാള്യൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ
പിതാവ് മകളുമായിട്ടുള്ള ബന്ധം, സ്വന്തം പിതാവ് സ്വന്തം മകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ഗർഭിണിയാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ള പരാമർശം അഥർവവേദത്തിലുണ്ട് എന്ന് ഇതേ പുസ്തകത്തിന്റെ തന്നെ 82-ാം പേജിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അവരെന്നൊരു സംസ്കാരമില്ലാത്ത ഒരു ജനത ഇതൊക്കെ ചെയ്തിരുന്നു. ഈ സംസ്കാരമില്ലാത്ത ജനങ്ങളെയൊക്കെ സംസ്കാരം പഠിപ്പിക്കാനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നബിതിരിമേനി വരുന്ന കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളിൽ ഇത്തരം വൃത്തികേടുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ യുസക്കീഹിം, അവരെയൊക്കെ സംസ്കരിച്ചെടുക്കുവാനാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അപ്പോ ഈ കാര്യങ്ങളിൽ ഇസ്ലാമിന് കണിശമായ നിയമമുണ്ട്. ഇപ്പൊ രണ്ട് നിലക്കുള്ള ബന്ധം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, രക്തബന്ധം മുഖേന, അതേപോലെ തന്നെ വിവാഹബന്ധം മുഖേനയുണ്ടാകുന്ന പാടില്ലാത്ത ബന്ധങ്ങൾ. ഇനി മനസ്സിലാക്കാനുള്ളത് മുലയൂട്ടിയ ബന്ധത്തിലൂടെ മുലകുടി ബന്ധം എന്ന നിലക്കറിയപ്പെടുന്നതാണ്. ജാഹിലിയ കാലത്ത് വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു അത്. അറബികളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കാണാം, ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ സ്വന്തം മാതാവല്ല ആ കുട്ടിയെ പലപ്പോഴും മുലയൂട്ടാറുള്ളത്. മാതാവ് കുറച്ചുകാലം മുലയൂട്ടി ഏതെങ്കിലും ഗ്രാമങ്ങളിൽ മുലയൂട്ടുന്ന തൊഴിലിൽ ഏർപ്പെടുന്ന സ്ത്രീകളുണ്ടായിരുന്നു, അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാറാണ് പതിവുള്ളത്. നമുക്കറിയാം നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നെ ചരിത്രം. ആ നബിയെ തന്നെ മുലയൂട്ടിയ പല സ്ത്രീകളുണ്ടായിരുന്നു, കൂട്ടത്തിൽ ഹലീമ ബീവി, അതേപോലെ തന്നെ സുവൈബത്തുൽ അസ്ലമിയ, പല സ്ത്രീകളും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുലയൂട്ടിയിട്ടുണ്ട്. ഇസ്ലാമിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമപ്രകാരം ഒരു സ്ത്രീ ഒരു കുട്ടിയെ മുലയൂട്ടിക്കഴിഞ്ഞാൽ അവിടെ രക്തബന്ധം പോലെ ബന്ധം സ്ഥാപിതമാവുകയാണ് എന്നർത്ഥം. പെറ്റുമ്മയായിക്കൊള്ളണമെന്നില്ല. അതാണ് ആ നിലക്ക് മുലയൂട്ടിയ ബന്ധമുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ കുടുംബത്തിൽ രക്തബന്ധത്തിലൂടെ തനിക്കാരോടെല്ലാം നിഷിദ്ധമാകുമോ അതേപോലെ ആ സ്ത്രീയുടെ കുടുംബവുമായിട്ട് എനിക്ക് വിവാഹബന്ധം നിഷിദ്ധമാണ്. ഇസ്ലാം അത് പറയുന്നു പരിശുദ്ധ ഖുർആനിൽ, നിങ്ങൾക്ക് മുലയൂട്ടിയ നിങ്ങളുടെ മാതാക്കളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു സ്ത്രീ ചെറുപ്പത്തിൽ മുലയൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയെ തന്നെ നിങ്ങൾ കല്യാണം കഴിക്കുക, അത് പാടില്ല, നിങ്ങളുടെ ഉമ്മയാണ്. മുലയൂട്ടിയ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന നിങ്ങളുടെ സഹോദരിമാർ രക്തബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്നതൊക്കെ ഇത് മുഖേനയും നിഷിദ്ധമാകും. ഒന്ന്, മുലയൂട്ടിയ സ്ത്രീ നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്താണ്. ആ മുലയൂട്ടിയ സ്ത്രീയുടെ ഉമ്മ നമ്മുടെ ഉമ്മാമയുടെ സ്ഥാനത്താണ്. അതേപോലെ തന്നെ മുലയൂട്ടിയ സ്ത്രീയുടെ ഭർത്താവിന്റെ മാതാവ് അതും നമ്മുടെ ഉമ്മാമയാണ്. ഭർത്താവിന്റെ ഭർത്താവ് നമ്മുടെ ഉപ്പയാകുമ്പോൾ അയാളുടെ മാതാവ് നമ്മുടെ ഉമ്മാമയായി. അതേപോലെ തന്നെ മുലയൂട്ടിയ സ്ത്രീയുടെ സഹോദരി, മുലയൂട്ടിയ സ്ത്രീയുടെ അനിയത്തിയോ ചേട്ടത്തിയോ നമ്മുടെ ആരാണ്? നമ്മുടെ ഇളയമ്മയോ മൂത്തമ്മയോ ആണ്. അതുകൊണ്ട് മാതൃ സഹോദരിയെ വിവാഹം കഴിക്കാൻ പാടില്ല, അതാ നിയമം ഇവിടെയും ബാധകമാണ്. അതേപോലെ തന്നെ മുലയൂട്ടിയ സ്ത്രീയുടെ ഭർത്താവിന്റെ സഹോദരി, ഭർത്താവ് നമ്മുടെ പിതാവാണ്, അതുകൊണ്ട് പിതാവിന്റെ സഹോദരികൾ നമ്മുടെ അമ്മായികളുടെ സ്ഥാനത്താണ്, അതുകൊണ്ട് അത് വിവാഹം കഴിക്കാൻ പാടില്ല. പിന്നെ മുലയൂട്ടിയവളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും പെൺമക്കൾ, അത് നമ്മുടെ സഹോദരി, മുലയൂട്ടിയവരുടെ സഹോദരന്റെ സഹോദര സഹോദരി പുത്രിമാർ, ആ ബന്ധത്തിലാണ് അത് വരുന്നത്. പിന്നെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുലകുടി ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന നിങ്ങളുടെ സഹോദരിമാര് അവിടെയാണ് ഇന്ന് അധികവും പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ചെറുപ്പത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടാവും, ആസ്പത്രിയിൽ വെച്ച് പ്രസവിച്ചു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് പ്രസവിച്ചു. പ്രസവിച്ച സമയത്ത് തന്നെ ഉമ്മക്ക് മുലയൂട്ടാൻ എന്തെങ്കിലും കുറവുകൾ, എന്ത് അസുഖം കാരണമായോ, അല്ലെങ്കിൽ മുലയൂട്ടാൻ പറ്റാത്ത രൂപത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും രൂപത്തിലുള്ള തടസ്സങ്ങൾ കാരണത്താൽ കുട്ടിക്ക് മറ്റു പലരും മുലയൂട്ടിയിട്ടുണ്ടാകും. അതാരും അത്ര കാര്യമാക്കില്ല, ആരും എഴുതി വെക്കൂല എന്റെ മകന് എന്റെ മകൾ ആരൊക്കെ മുലയൂട്ടിയിട്ടുണ്ട് എന്ന് അന്നാരും എഴുതി വെക്കൂല. പിന്നെ കാലം കുറെ കഴിഞ്ഞ് ഈ കുട്ടികൾ വളർന്നു വലുതാവുകയാണ്. വളർന്നു വലുതാകുമ്പോ ഈ മക്കൾ കല്യാണം കഴിക്കേണ്ട പ്രായമാകുമ്പോ ഇവർക്ക് അറിഞ്ഞുകൂടാ ഇവരാരൊക്കെ മുലയൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് തനിക്ക് മുലയൂട്ടിയ ആ സ്ത്രീയുടെ മകളുമായി ചിലപ്പോ ഞാൻ കല്യാണ ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടാകും. ഇസ്ലാം നിഷിദ്ധമാക്കിയ ബന്ധമാണത്, എന്റെ സ്വന്തം സഹോദരിയെ പോലെയാണ്, പാടില്ല. ആ ബന്ധങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്ന് അത്ര വ്യാപകമായ തോതിൽ മറ്റൊരു സ്ത്രീ മുലയൂട്ടാറില്ലെങ്കിലും ഇന്നും അത് നടക്കാറുണ്ട്. ഒരേ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകൾ, അവിടെയുള്ള ഒരു സ്ത്രീ പ്രസവിച്ചു, ആ അവൾക്ക് മുല കൊടുക്കാൻ പറ്റുന്നില്ല, രോഗമാണ്, പ്രയാസമാണ്, തൊട്ടടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്നു വേറൊരു സഹോദരിയുണ്ട്, അവർക്ക് മുലയൂട്ടാനുള്ള സന്നദ്ധതയുണ്ട് എങ്കിൽ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കാറില്ലേ, ഏൽപ്പിച്ചു കൊടുത്തു പോകാറില്ലേ?
ആ ബന്ധം സൂക്ഷ്മതയോടുകൂടെ എഴുതി വെക്കേണ്ടതാണ് എന്നർത്ഥം. കാരണം ആ കുട്ടി, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മുലയൂട്ടിയ സ്ത്രീ ഈ കുട്ടിയുടെ ഉമ്മയാണ്. ആ സ്ത്രീയുടെ പിതാവ്, ആ സ്ത്രീയുടെ ഭർത്താവ് ഈ കുട്ടിയുടെ ഉപ്പയാണ്. ആ ബന്ധങ്ങൾ രക്തബന്ധം പോലെ തന്നെ എല്ലാ നിലക്കും ഇവിടെയും സ്ഥാപിതമാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പണ്ഡിത ലോകത്ത് നടന്ന ചില ചർച്ചകളാണ്. എത്ര കുടിക്കണം, എത്ര പാല് കുടിച്ചാലാണ് ഈ ബന്ധം സ്ഥാപിതാവുക? ഒന്നോ രണ്ടോ കുടിക്കൽ കുടിച്ചാൽ മതിയോ, അതോ ഒരു ദിവസം ഒരു നാലഞ്ച് നേരമായി കുടിക്കണോ? അതേപോലെ തന്നെ ഏത് പ്രായത്തിലാണ് എന്നൊക്കെ പല ചർച്ചകളും ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് നടന്നിട്ടുണ്ട്. അതിൽ അല്ലാഹിർ അന്നല്ലി യസ്ബുത്തു ബിഹി തഹ്രീം ഹുവ മുത്തലഖുൽ ഇർലാൾ, മുലയൂട്ടുക എന്ന് പറയുന്ന കർമ്മം നടന്നാൽ തന്നെ മതി എന്നാണ് ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത്. ഖുർആനിലെ എണ്ണം പറഞ്ഞിട്ടില്ലല്ലോ, എത്രയും ആവാം. അത് വലാ യതഹഖഖു ഇല്ലാ ബിറദാ കാമില, പരിപൂർണമായ നിലക്കുള്ള ഒരു മുലയൂട്ടൽ. അതെന്താണ്? കുട്ടി അവന്റെ താല്പര്യപ്രകാരം വിശന്നിട്ട് വിശപ്പോടുകൂടി മുലയിമ്പി കുടിക്കുകയും അവന്റേതായ ദാഹം തീർന്നതിന്റെ ശേഷം മാത്രം മറ്റാരും അതിൽ ഇടപെടാതെ ആ കുട്ടി തന്നെ കുടിച്ച് മതിയാക്കുകയും ചെയ്യുന്ന നിലക്ക് മുലകുടി നടന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം ബാധകമായി തീരുന്നതാണ്. കാരണം ഒന്നോ രണ്ടോ ഇമ്പി കുടിക്കൽ കൊണ്ട് ബന്ധം സ്ഥാപിക്കപ്പെടുകയില്ല. അപ്പൊ പണ്ഡിത ലോകത്ത് ഷാഫി മദ്ഹബിലുള്ള അഭിപ്രായം, അഞ്ച് പ്രാവശ്യമെങ്കിലും ഈ കുട്ടി ഈ സ്ത്രീയുടെ മുല കുടിച്ചിരിക്കണം, അഞ്ച് പ്രാവശ്യമെങ്കിലും. അത് തന്നെയും ചില പണ്ഡിതന്മാർ മൂന്ന് പ്രാവശ്യമായാലും മതി, പക്ഷേ സൂക്ഷ്മതക്ക് വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും പരിപൂർണമായ നിലക്ക് കുട്ടി വയറ് നിറയെ പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം പിന്നീട് അവർ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കലാണ് ഉചിതമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഈ നിലക്ക് ബന്ധം സ്ഥാപിതമായി കഴിഞ്ഞാൽ, ബന്ധം സ്ഥാപിതമായി കഴിഞ്ഞു എന്നിട്ടവർ തമ്മിൽ വിവാഹവും നടന്ന് പിൽക്കാലത്താണ് അറിയപ്പെട്ടതെങ്കിലോ, എന്താണ് നിയമം? പരിപൂർണമായ സാക്ഷികളുണ്ടെങ്കിൽ, ശരിയായ നിലക്ക് വസ്തുനിഷ്ഠമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഉടനെ ആ വിവാഹ ബന്ധം ഏർപ്പെടുത്തേണ്ടതാണ്. നബിയുടെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഉഖബത്തു ബിനു ഹാരിത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, തസവ്വജ്തു ഉമ്മ യഹ്യ ബിൻത അബി ഇഹാബിൻ, അബു ഇഹാബിന്റെ പുത്രിയായ ഉമ്മു യഹ്യയെ ഞാൻ വിവാഹം കഴിച്ചു. ഫജാഅത്തു അമത്തുൻ സൗദാ, ഒരു അടിമ സ്ത്രീ ഞങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, കത് അർദാഴ്ത്തുക്കുമാ, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും മുല തന്നിട്ടുണ്ട് മക്കളെ, നിങ്ങൾ സഹോദരി സഹോദരന്മാരാണ്, നിങ്ങൾ കല്യാണം കഴിച്ചോ. അപ്പൊ ഈ ദമ്പതികൾക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ ഈ സ്വഹാബി പറയുന്നു, ഫാതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കർതു ലഹു ദാലിക, ഞാൻ നബിയെ സമീപിച്ചുകൊണ്ട് ഈ വിഷയം പറഞ്ഞു, ഒരു സ്ത്രീ ഞങ്ങളോട് ഇങ്ങനെ വന്ന് പറയുന്നു, അവർ സത്യസന്ധയാണ്, എന്താണ് ഇനി ഞങ്ങൾ ചെയ്യേണ്ടത്? പറഞ്ഞു, അവര് പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാകുന്നുവെങ്കിൽ, സത്യസന്ധമായിട്ടാണ് അവർ പറഞ്ഞതെങ്കിൽ, നീ അവളെ വിട്ടേക്കണം, ഒരു നിലക്കും നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്ര ഇസ്ലാം കാര്യമായി കർശനമായി നിയമം പറഞ്ഞിട്ടുള്ള ഒരു ബന്ധമാണിത്. പക്ഷേ ഇത് ബഹുഭൂരിപക്ഷം ആളുകളും അത്ര ഗൗനിക്കാറില്ല. കാരണം പണ്ടെന്നോ ഈ ബന്ധം നടന്നിട്ടുണ്ടാവും, പാല് കുടിച്ചിട്ടുണ്ടാവും കുട്ടി, പിൽക്കാലത്ത് ഇത് അറിയപ്പെടാതെ പോകുന്നു, അതത്ര സൂക്ഷ്മമായി ആരും മനസ്സിലാക്കുന്നില്ല. എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം എന്നാണ്. ഇനി നടന്ന മറ്റൊരു ചർച്ച, നേരിട്ട് തന്നെ കുട്ടി മുലയിൽ നിന്ന് തന്നെ പാല് കുടിച്ചുകൊള്ളണമെന്നുണ്ടോ, അതോ ഒരു ഗ്ലാസിലേക്ക് പിഴിഞ്ഞിട്ട് കുട്ടിക്ക് ടീസ്പൂണിലൂടെ അങ്ങനെ കൊടുത്തതാണ് എന്നാലോ ബന്ധം സ്ഥാപിതാവോ? അതല്ല, മൂക്കിലൂടെ ട്യൂബിട്ടിട്ടാണ് കൊടുത്തത് എന്നാ ശരിയാവോ? കുട്ടി തന്നെ ചപ്പി കുടിച്ചാലേ ബന്ധം ശരിയാകൂ എന്നുണ്ടോ? അതിനെപ്പറ്റി ഫുഖഹാക്കൾ ചർച്ച ചെയ്യുന്നത്, സവാ ഉന്നക്കാന ശുർബന്നൗ വജൂറന്നൗ സഴൂത്തൻ, നേർക്ക് നേരെ കുടിച്ചാലും ശരി, തൊണ്ടയിൽ ഇറ്റിച്ചു കൊടുത്താലും ശരി, മൂക്കിലൂടെ ട്യൂബിട്ട് നിർവഹിച്ചാലും ശരി, എന്തായിരുന്നാലും കുട്ടിക്കതൊരു ഭക്ഷണമായിട്ട് കുട്ടി സ്വീകരിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ അവന്റെ വിശപ്പടങ്ങാൻ മാത്രം കുടിച്ചിട്ടുണ്ടോ? എങ്കിൽ ആ ബന്ധം സ്ഥാപിതമാണ്. കാരണം ഏത് നിലക്കായിരുന്നാലും പാല് ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ യഹ്സുലു ബിഹി, അതുകൊണ്ട് സംഭവിക്കുന്നു. മാ യഹ്സുലു ബിൽ ഇർലാഴി, മുലയൂട്ടൽ കൊണ്ട് നേർക്കു നേരെ കുടിച്ചതുപോലെയുള്ള തന്നെ കാര്യം. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? മിൻ ഇൻബാത്തിൽ ലഹ്മി, കുട്ടിയുടെ മാംസത്തിന്റെ വളർച്ചയിൽ ഈ പാലിന് പങ്കുണ്ട്.
വഇൻഷാസിൽ അദ്മി എല്ലുകൾ രൂപീകൃതമാകുന്നതിൽ ഇതിന്റെ പങ്കുണ്ട്. ഫയുസാവീഹി ഫിത്തഹരീം അതുകൊണ്ട് ദീർഘ നേരെ കുടിച്ചതുപോലെ തന്നെ ഹറാമിന്റെ വിഷയത്തിൽ ഇതും സമമാണ്. ഫിഖ്ഹു സുന്നയുടെ രണ്ടാം വാള്യം 531-ാമത്തെ പേജിൽ നമുക്കിത് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ നേർക്ക് നേരെ കുട്ടി കുടിച്ചു കൊള്ളണമെന്നില്ല, പാല് പിഴിഞ്ഞെടുത്തിട്ട് കുട്ടിയെ വയറ്റിലേക്ക് എങ്ങനെയായാലും എത്തിയാലും മതി എന്നാണ്. ഇനി അതിൽ മനസ്സിലാക്കേണ്ടത് ഏതാ പ്രായം? ഒരു മനുഷ്യൻ ഏതെങ്കിലും ഏത് പ്രായത്തിലൊരു സ്ത്രീയുടെ ഏതായ മുലപ്പാൽ ഒരാൾ കുടിച്ചാലും വന്ന് സ്ഥാപിതാവോ? ആൾക്കാരൊക്കെ പലപ്പോഴും ചോദിക്കാൻ മടിയാണെങ്കിലും ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്താ ഭാര്യന്റെ മുലപ്പാൽ എങ്ങനെയെങ്കിലും വയറ്റിലായി പോയി, എന്താ ചെയ്യാൻ പറ്റുമോ, എന്താ അതിന് വല്ല നിയമമുണ്ടോ? പല കുടി വന്ന് സ്ഥാപിതാവോ? എത്രയോ പത്രങ്ങളിലേക്ക് എഴുതി ചോദിച്ചിട്ടും അതേപോലെ തന്നെ ഫോണിൽ വിളിച്ചു ചോദിക്കലും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം പറയുന്ന കാര്യത്തിൽ ലജ്ജിക്കേണ്ടതില്ല എന്നാണല്ലോ മുസ്ലിം ലോകത്ത് അതും ചർച്ച നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റി പണ്ഡിതന്മാരെത്തിയിട്ടുള്ള തീരുമാനം മുല കുടിക്കേണ്ടുന്ന പ്രായത്തിൽ കുടിക്കണം എന്നാണ്. അപ്പൊ ഏതാ പ്രായം? ഇസ്ലാമിൽ വല്ല പ്രായമുണ്ടോ? ഉണ്ട്. സൂറത്ത് അൽ ബഖറയിലെ 233-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വൽ വാലിദാതു യുർളിന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ. വൽ വാലിദാതു അമ്മമാർ മാതാക്കൾ, യുർളിന അവർ മുലയൂട്ടട്ടെ, ഔലാദഹുന്ന അവരുടെ സന്താനങ്ങൾക്ക്, ഹൗലൈനി കാമിലൈനി പരിപൂർണമായ രണ്ടു കൊല്ലം, രണ്ട് കൊല്ലമാണ് മുലയൂട്ടലിന്റെ പ്രായം. അത് തന്നെ ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ, മുലയൂട്ടൽ പരിപൂർണമായും മുലയൂട്ടാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ടു കൊല്ലാണ്. അപ്പൊ മാക്സിമം അത് അതിന്റെ പിരീഡ് എത്രയാണ്? രണ്ട് കൊല്ലാണ് എന്നാണ്. ആ കാലയളവിൽ ഒരു കുട്ടി കുടിച്ചിരിക്കണം, അവന്റെ വിശപ്പിന് പര്യാപ്തമാകുന്ന രൂപത്തിൽ. പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നമർ റളാഅത്തു മിനൽ മജാഅത്തി, മുലയൂട്ടൽ സ്ഥാപിതമാകപ്പെടുന്നത് മജാഅത്തി വിശപ്പിന് വേണ്ടി അവൻ കുടിക്കുമ്പോഴാണ്. അതേപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യുഹരിമു മിനർ റളാഅ ഇല്ലാ മാ ഫതഖല്ലംആ ഫിസ്സദി വകാന ഖബ്ല അൽഫിതാം. തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലാ യുഹരിമു മിനർ റളാഅ, റളാഅത്തിലൂടെ മുലകുടി ബന്ധത്തിൽ ഹറാമായി തീരുകയില്ല, ഇല്ലാ മാ ഫതഖല്ലംആ, ആമാശയം അത് ശരിക്കും ആ പാല് ആവാഹിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ. മുലകുടിയുടെ പ്രായം കഴിയുന്നതിന്റെ മുമ്പുമായിരിക്കണം. അപ്പൊ രണ്ടു വയസ്സിൽ താഴെ, രണ്ടു വയസ്സിന്റെ അടുക്ക് കുടിച്ചാലേ ഈ ബന്ധം സ്ഥാപിതമാവുകയുള്ളൂ. അതേപോലെ അബൂദാവൂദിന്റെ ഹദീസിൽ കാണാം, എല്ല് രൂപീകൃതമാകാൻ തക്ക വണ്ണം അൻബത്തൽ ലഹ്മ, ഈ കുട്ടിയുടെ മാംസത്തിന്റെ വളർച്ചയിൽ പങ്കുചേരാവുന്നത്ര രൂപത്തിൽ മുലപ്പാലൊരു കുട്ടി കുടിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ ബന്ധം സ്ഥാപിതമാവുകയില്ല. ഇതും ഹദീസിൽ വന്നതാണ്. ഈ ഹദീസ് തിർമിദി റിപ്പോർട്ട് ചെയ്തതിന്റെ ശേഷം അദ്ദേഹം ആ ഹദീസിനെ ഇങ്ങനെ വിശദീകരണം കൊടുക്കുന്നു, വൽ അമലു അലാ ഹാദാ, നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലാണ്, ഇതനുസരിച്ച് പ്രവർത്തിക്കലാണ്, ഇന്ദ അക്സരി അഹ്ലിൽ ഇൽമി മിൻ അസ്ഹാബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഗൈരിഹിം, മഹാനായ റസൂലുള്ളാഹിയിൽ നിന്ന് ദീന് കേട്ട് പഠിച്ചിട്ടുള്ള സ്വഹാബാ കിറാബിന്റെയും അല്ലാത്തവരുടെയും ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം ഇത് തന്നെയാണ്. എന്ത്? രണ്ട് വർഷത്തിൽ താഴെയുള്ള ആ രണ്ട് വർഷത്തിനിടക്ക് കുടിച്ചതല്ലാതെ ബന്ധം സ്ഥാപിതമാവുകയില്ല. രണ്ട് വർഷത്തിന് ശേഷം, രണ്ട് വയസ്സിന്റെ ശേഷമുള്ളതാണെങ്കിൽ അതൊന്നിനെയും നിഷിദ്ധമാക്കുകയില്ല, അഥവാ ഈ ബന്ധം സ്ഥാപിതമാവുകയില്ല. ഇത് തുഹ്ഫത്തുൽ അഹ്ബദി എന്ന തുർമുദിയുടെ ഷർഹ് 4-ാം വാള്യം 314-ാമത്തെ പേജിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി 9-ാം വാള്യം 122-ാമത്തെ പേജിൽ പറയുന്നു, വദഹബൽ ജംഹൂറു, ബഹുഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം, ഇൽ ഇഅ്തിബാരി സിഗരി ഫിർ റളാഇ, മുലയൂട്ടൽ സ്ഥാപിതമായി എന്ന് പറയണമെങ്കിൽ ചെറുപ്പത്തിൽ അഥവാ ഈ രണ്ട് വയസ്സിനിടക്ക് കുടിച്ചിരിക്കണം, അതിന് ശേഷമുള്ളതൊന്നും ശരിയാവില്ല. അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞ ആ പേടിക്കൊന്നൊരു പ്രസക്തിയില്ല എന്നർത്ഥം. എന്നാൽ ഒരു ന്യൂനപക്ഷം അതും പറയണല്ലോ, ഒരു ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായ പ്രകാരം ഏത് പ്രായത്തിൽ കുടിച്ചാലും സംഗതി പോയി എന്നാണ് പ്രശ്നമാണ്. അങ്ങനെ ഒരു ന്യൂനപക്ഷത്തിന് അഭിപ്രായമുണ്ട്, പക്ഷേ അത് ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ മാത്രമാണ്, ബഹുഭൂരിപക്ഷം ഈ നിലക്കാണ്. ഇനി ഇതിങ്ങനെ മുലയൂട്ടി ഒരാൾ വന്നാണ് പറയുമ്പോഴേക്ക് ബന്ധാണ് ഒഴിവാക്കണോ, സാക്ഷി വേണോ വേണ്ടേ? സാക്ഷി വേണം എന്നാണ് ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം, അതാണ് നല്ലത്. സാക്ഷികൾ വേണം,
മുലയൂട്ടിയിട്ടുണ്ട് എന്നുള്ളതിന് സാക്ഷികൾ വേണം. ചില ഇമാമിയങ്ങൾ പറയുന്നത് രണ്ട് പുരുഷന്മാരാണ് സാധാരണ എല്ലാ കേസിലും സാക്ഷിയായിട്ട് ഖുർആൻ പരിഗണിക്കുന്നത്. എന്താണ്? നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രണ്ട് പുരുഷന്മാർ എന്നാണ്. ആ രണ്ടാളെന്നെ വേണം. അപ്പൊ വേറെ ചില ഇമാമിയങ്ങൾ പറയുന്നു അല്ല, ഒരാണും ഒരാണിന്റെ സ്ഥാനത്ത് രണ്ട് പെണ്ണുണ്ടായാലും മതി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം ആണുങ്ങൾ ഇപ്പൊ അത് കണ്ടോളിന് തെളിവുണ്ടായിക്കൊള്ളണമെന്നില്ല, അവിടെ നാല് പെണ്ണുങ്ങൾ സാക്ഷി നിന്നാലും മതി. രണ്ടാണിന്റെ സ്ഥാനത്ത് നാല് പെണ്ണ്, ആ നാല് പെണ്ണ് സാക്ഷി നിന്നാലും മതി, ഇങ്ങനെ ബന്ധം വേർപ്പെടാൻ. ഇനി അതൊന്നുമല്ല, സാക്ഷിയൊന്നുമില്ല, ഒരു പെണ്ണെന്നെ മാത്രമാണെന്ന് പറഞ്ഞു ഉറപ്പാണെങ്കിൽ, തെളിവുകൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. അതല്ലെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? അതൊരാളെ ദ്രോഹിക്കാനുള്ള ഒരു പഴുതായിട്ട് ഉപയോഗപ്പെടുത്താമല്ലോ. അതുകൊണ്ടാണ് സാക്ഷി വേണമെന്ന് ബഹുഭൂരിപക്ഷം പറയുന്നത്. ഒരു സ്ത്രീക്ക് ഒരാൾ മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ചതിൽ ഇഷ്ടമല്ലെങ്കിൽ ഈ പെണ്ണ് വന്നിട്ട് പറയലോ ആ ബന്ധം കണ്ട് ഒലക്കാൻ വേണ്ടി ഒരൊറ്റ വഴിയുള്ളൂ, എന്താ ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും പാല് തന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമാണ്, നിങ്ങൾ തമ്മിൽ യോജിക്കൂലല്ല മക്കളെ എന്ന് പറഞ്ഞാല് അസൂയക്കാരികൾ രംഗത്ത് വരാനും ദാമ്പത്യ ബന്ധം ശിഥിലമാകാനും തകർക്കാനും അത് പഴുതായി ഉപയോഗപ്പെടുത്തരുത് എന്ന നിലക്കാണ് ബഹുഭൂരിപക്ഷവും പറഞ്ഞത്. വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ, സാക്ഷികൾ വേണം. അതാണ് ഇനി എന്താണ് ഇതിലൊക്കെ ഈ ഇസ്ലാം ഈ വിവാഹ ബന്ധങ്ങൾ ചിലരോടൊന്നും പാടില്ല, അടുത്ത ബന്ധങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കരുത്, രക്തബന്ധത്തിലൂടെ വിവാഹം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞതിന്റെ യുക്തി എന്താണ്? യുക്തി അള്ളാഹു വിരോധിച്ചു എന്നുള്ളത് തന്നെ. പിന്നെ ഇതിലെ യുക്തി പലരും പല പണ്ഡിതന്മാരും പല നിലക്കും പറഞ്ഞു കാണുന്നുണ്ട്, അടുത്ത ബന്ധങ്ങളിൽ നിന്നുള്ള വിവാഹം ഒഴിവാക്കണമെന്നാണ്. അതായത് ഇപ്പൊ എനിക്ക് എന്റെ എളാപ്പയുടെ മകളെ അല്ലെങ്കിൽ എന്റെ അമ്മായിയുടെ മകളെയൊക്കെ വിവാഹം കഴിക്കാം, പക്ഷെ അടുത്ത ബന്ധങ്ങളിൽ നിന്നുള്ള ആ ബന്ധങ്ങളെപ്പോലും നമ്മൾ ഒഴിവാക്കണമെന്നാണ്. അടുത്ത ബന്ധങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കരുത്, അനുവദനീയമായതുപോലും അടുത്ത ബന്ധങ്ങളിൽ നിന്ന് അനഭിലഷണീയമാണ് എന്നാണ് ഫുഖഹാക്കൾ പറയുന്നത്. അതിന് രണ്ട് നിലക്കുള്ള കാരണം പറയുന്നു. ഒന്ന്, ദമ്പതികൾക്കിടയിൽ ശരിയായ ലൈംഗികാകർഷണം ഉണ്ടെങ്കിലേ ശരിയായ രൂപത്തിലുള്ള ആരോഗ്യമുള്ള സന്താനങ്ങൾ ജനിക്കുകയുള്ളൂ എന്നാണ്. അത് കുടുംബക്കാർ തമ്മിലായാൽ ശരിക്കും ഒരു മറ്റ് കുടുംബത്തിൽപ്പെടാത്ത ഒരു അന്യസ്ത്രീയുമായിട്ടുണ്ടാകുന്ന ലൈംഗികമായ ആകർഷണം ദമ്പതികൾ തമ്മിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് അടുത്ത ബന്ധക്കാർ തമ്മിൽ വിവാഹം നടന്നാൽ അവരിൽ ജനിക്കുന്ന കുട്ടികൾ ഒരു പക്ഷേ അംഗവൈകല്യമുണ്ടാകാനോ മന്ദബുദ്ധികളായിത്തീരാനോ ഒരു വേള സന്താനങ്ങൾ ജനിക്കാതിരിക്കാനോ ഒക്കെ കാരണമായേക്കുമെന്ന് അന്നത്തെ വൈദ്യശാസ്ത്രവും ആധുനിക വൈദ്യശാസ്ത്രവും ഒരുപോലെ പറഞ്ഞിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അടുത്ത ബന്ധങ്ങളിൽ നിന്നുള്ള വിവാഹത്തിന് ഇസ്ലാം അനുവദനീയമായ അടുത്ത ബന്ധങ്ങളിൽ പെട്ടതുപോലും ഇസ്ലാം എന്ത് ചെയ്യുന്നു? നിരുത്സാഹപ്പെടുത്തുന്നു എന്നർത്ഥം. അപ്പൊ അത് സംബന്ധമായി എനിക്ക് കൂടുതൽ പറയാൻ ഞാൻ അറിവില്ലാത്തവനായതുകൊണ്ട്, കാരണം വൈദ്യശാസ്ത്രം അതിന് വല്ല കാരണവും പറയുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞു, ഞാൻ ആ ഭാഗം വിടുകയുണ്ട്. ഏതായാലും അവരും പറയുന്നു ഗുണകരമല്ല, കാരണം ജനിക്കുന്ന സന്താനങ്ങൾ ആരോഗ്യവാന്മാരും അതേപോലെ തന്നെ ബുദ്ധിശക്തിയുള്ളവരും ഒക്കെ ആകണമെങ്കിൽ തീർത്തും കുടുംബത്തിൽപ്പെടാത്ത അന്യ സ്ത്രീകളെ തന്നെ വിവാഹം കഴിക്കലാണ് നല്ലത് എന്നിടത്താണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഇതുവരെ പറഞ്ഞത് ശാശ്വതമായ ബന്ധം ഹറാമായവരാണ്. ഇനി താൽക്കാലികമായി ബന്ധം നിഷിദ്ധമായ കുറെ ആളുകളുണ്ട്. അതായത് ആ കാരണം അങ്ങോട്ട് നീങ്ങിയാൽ എനിക്ക് അവരെ കല്യാണം കഴിക്കാം. അതിൽപ്പെട്ട ഒന്നാണ് അല്ലാഹു തആല പറഞ്ഞു വഅൻ തജ്മഉ ബൈനൽ ഉഖ്തൈനി ഇല്ലാ മാ ഖദ് സലഫ്, രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് എനിക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ചു, ഓളെ ഏട്ടത്തിനെയും അനിയത്തിനെയും രണ്ടാളെയും ഒരു ഒപ്പാണ്ടെടുത്ത്, അത് പറ്റൂല. ജാഹിലിയത്തിൽ അതുണ്ടായിരുന്നു. കാരണം ഇവര് തമ്മിൽ നല്ല രൂപത്തിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും പറ്റില്ല. എങ്ങനെയായിരുന്നാലും സഹകളത്രകളാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തുണ്ടാവും, സ്വാരസ്യങ്ങളുണ്ടാവും. പിന്നെ ഏട്ടത്തി അനിയത്തിയും എന്തായിത്തീരും? പിന്നെ ഏട്ടത്തി അനിയത്തി അല്ലാതായി പരസ്പരം പോരാകും. അതുകൊണ്ട് തന്നെ ഇസ്ലാം അത് വേണ്ടാതെ പറഞ്ഞു, രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് കല്യാണം കഴിക്കണ്ട. അതേപോലെ തന്നെ ഒരു സഹോദരി ഒരു സ്ത്രീയെയും അവളുടെ അമ്മായിയെയും കൂടെ കല്യാണം കഴിക്കുക, ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിക്കുക, ഓളെ വാപ്പാന്റെ പങ്കളെയും കല്യാണം കഴിക്കുക അമ്മായിനെ. അതേപോലെ തന്നെ ഒരു സ്ത്രീയെയും അവളുടെ ഇളയമ്മയെയും കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ മൂത്തമ്മാനെയും കൂടി, അതും പാടില്ല. അത് ഖുർആനിലുള്ളതല്ല, അത് ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ്. നബിവചനത്തിലാണ് ആ ബന്ധം പാടില്ല എന്ന് പറഞ്ഞത്. അതേപോലെ ഒരു സ്ത്രീയെ വിവാഹം മോചനം നടത്തി, ഞാനൊരു സ്ത്രീയെ വിവാഹ മോചനം നടത്തി, ഇദ്ദ കഴിഞ്ഞിട്ടില്ല, ഇദ്ദ കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ഓളെ അനിയത്തിയെ ഞാൻ പോയി കല്യാണം കഴിക്കാൻ പാടില്ല. കാരണം ഇദ്ദ പീരീഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇദ്ദ പീരീഡ് തീർത്തും ഒഴിവായ മേഖലയല്ല. ഭാര്യയെ തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞ് ഇദ്ദ തീരുന്നതിന്റെ മുമ്പ് അവൾ ഒരർത്ഥത്തിൽ എന്റെ ഭാര്യ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ സസ്പെൻഷൻ പീരീഡ് മാത്രമാണ്, പരിപൂർണമായും പോയിട്ടില്ല, ഏത് വേളയിലും തിരിച്ചെടുക്കാം, പ്രത്യേക മഹറില്ലാതെ പ്രത്യേക വലിയില്ലാതെ ഏതവസരത്തിലും അവർക്കൊന്നാകാം ആ മൂന്ന് മാസത്തിന്റെ ഇടക്ക്.
അപ്പൊ ഞാനൊരു സ്ത്രീയെ കല്യാണം കഴിച്ച് അവളെ മൊഴിചൊല്ലി, അവൾ മൂന്ന് മാസം തീർന്നിട്ടില്ല, ആ മൂന്ന് മാസം തീരുന്നതിന്റെ മുമ്പ് തന്നെ പിറ്റത്തെ മാസം തന്നെ പോയിട്ട് അവളെ അനിയത്തിനെയാണ് കല്യാണം കഴിക്കുക, അല്ലെ ജ്യേഷ്ഠത്തിന് കല്യാണം കഴിക്കുക, പാടില്ല. പക്ഷെ ഫലത്തിൽ രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് കൂട്ടിയതുപോലെയായി. കാരണം ഇദ്ദയിലിരിക്കുന്ന പെണ്ണും വാസ്തവത്തിൽ ഒരു നിലക്ക് എന്റെ ഭാര്യ തന്നെയാണ്. ഞാൻ ചെലവിന് കൊടുക്കണം, എന്റെ വീട്ടിൽ പാർപ്പിക്കണം, അങ്ങനെയൊക്കെയാണ് നിയമം. പിന്നെ എന്നാൽ ഒരു നിലക്കും തിരിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ തലാക്ക് നടന്നിട്ടുണ്ടെങ്കിലോ, അതായത് ഇവളെ തിരിച്ചെടുക്കേണ്ടി വരും എന്നുള്ള നിൽക്കാണല്ലോ രണ്ടാളെ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞത്. എന്നാൽ ബാഇനായ എന്ന് പറഞ്ഞാൽ ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല, മൂന്ന് തൊലാക്കും പോയിട്ടുണ്ട് അന്നലക്കാണെങ്കിലോ, അതിൽ പണ്ഡിത ലോകത്തിന് അഭിപ്രായ വ്യത്യാസം. എന്നാ ഒരു കൂട്ടർ പറയുന്നു അവളെ അനിയത്തിനെ പോയിട്ട് യുദ്ധ തീരണീന്റെ മുമ്പ് തന്നെ കല്യാണം കഴിക്കാം. വേറൊരു കൂട്ടർ പറയുന്നു അല്ല പാടില്ല, കാരണം ഏത് നിലക്കായിരുന്നാലും മൂന്ന് തൊലാക്കും ചൊല്ലപ്പെട്ടവളായിരുന്നാലും ഇവൾ ഇവൻ ചെലവിന് കൊടുക്കേണ്ടുന്ന ഇവന്റെ ഭാര്യ തന്നെയാണ്. ഒരർത്ഥത്തിൽ ചെലവിനെന്നാലും കൊടുക്കണല്ലോ, തിരിച്ചെടുക്കാനേ പറ്റാത്തുള്ളൂ, ചെലവിനെന്നാലും കൊടുക്കണം. അതുകൊണ്ട് ഒരർത്ഥത്തിൽ ഇവന്റേതായ കീഴിൽ തന്നെയുള്ള സ്ത്രീയാണത്. അതുകൊണ്ട് അവൾ ഉണ്ടായിരിക്കെ യുദ്ധ തീരുന്നതിന്റെ മുമ്പ് അവളുടെ ജ്യേഷ്ഠത്തിയെയോ അനിയത്തിയെയോ പോയി കല്യാണം കഴിക്കൽ നിഷിദ്ധമാണ്. അതാണ് സൂക്ഷ്മതക്ക് നല്ല അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ലാത്തത് മറ്റൊരാളുടെ ഭാര്യ, അതിന് നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റൊരാളുടെ ഭാര്യനെ പോയിട്ട് കല്യാണം കഴിക്കാൻ എന്നാൽ അടിപൊട്ടി. അല്ലെങ്കിൽ ഇദ്ദയിലിരിക്കുക, അതാണ് ഒരാൾ തൊലാക്ക് ചൊല്ലി അല്ലെങ്കിൽ മരിച്ചു, ഇദ്ദ തീർന്നിട്ടില്ല, ഇദ്ദ തീരുന്നതിന്റെ മുമ്പ് പോയിട്ട് അന്വേഷിക്കാൻ പാടില്ല. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ് ഇദ്ദ തീരുന്നതിന്റെ മുമ്പ് പോയിട്ട് വിവാഹ അന്വേഷണം നടത്താനോ പരസ്യമായിട്ട് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറയാനോ ഒന്നും പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. അതേപോലെ മൂന്ന് പ്രാവശ്യം തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞു, മൂന്ന് പ്രാവശ്യം ഒരു പെണ്ണിനെ മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ ഇനി എനിക്ക് അവള് നിഷിദ്ധാണ്, ഇനി അവളെ എനിക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. പിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ എന്ത് വേണം? അവളെ വേറൊരു വിവാഹം കഴിക്കണം. വേറൊരു വിവാഹം കഴിച്ച് അവരുടെ ജീവിതത്തിൽ സ്വാഭാവികമായി പൊട്ടലും ചീറ്റലും ഉണ്ടായിട്ട് തലാക്ക് ചൊല്ലപ്പെടണം. എനിക്ക് വേണ്ടിയോ തലാക്കില്ലേതല്ല, അത് ചടങ്ങാണ്. അത് ശേഷം അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട്. ചടങ്ങ് ഒരല്പം വിശദീകരിക്കേണ്ടതുള്ളത് കൊണ്ട് ഇന്നതിന് സമയമല്ല. അപ്പൊ ആ നിലക്ക് മൂന്ന് പ്രാവശ്യം തലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണിനെ എനിക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. പിന്നെ മറ്റ് വിവാഹം അനുവദിക്കപ്പെടാത്ത വേറൊരവസരം, ഇഹ്റാമിൽ പ്രവേശിച്ച സമയമാണ്. ഹജ്ജിനോ ഉംറക്കോ വേണ്ടി ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു, ഇഹ്റാമിൽ പ്രവേശിച്ചവനായ നിലക്ക് ഇഹ്റാമിലായിരിക്കെ ഒരാൾക്ക് ഉദാപ്ലയാകാൻ പാടില്ല, അയാൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല, കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനും പാടില്ല. എന്റെ മകളെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരാന്ന് ആ വലിയാവാനും പാടില്ല, അതല്ലെങ്കിൽ വേറൊരാളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട വക്കാലത്തേറ്റെടുക്കാനും പാടില്ല, വിവാഹ അന്വേഷണവും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യൻകഹുൽ മുഹ്റിമു വലാ യൻകഹു വലാ യഖ്തുബു. ഒരു ഇഹ്റാമിൽ പ്രവേശിച്ചതായ മുസ്ലിം കല്യാണം കഴിക്കരുത്, ആ സമയം ഇഹ്റാമിലായിരിക്കെ അവൻ നിക്കാഹ് ചെയ്യാൻ പാടില്ല. വലാ യൻകഹു, മറ്റൊരാൾക്ക് നേരിട്ട് വലിയായിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ വക്കീലായിട്ട് വക്കാലത്തേറ്റെടുത്തുകൊണ്ടോ പാടില്ല. വലാ യഖ്തുബു, വിവാഹ അന്വേഷണവും പാടില്ല. ഹാജിമാര് തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടുക, കുറെ കാലമായി ഇങ്ങനെ ഹജ്ജിന് പോയി, ഇഹ്റാമില, എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചർച്ച, അല്ല എന്റെ മകൾക്ക് ഇപ്പൊ പ്രായത്രയും എന്റെ മോൻ ഇത്രയും, നമുക്ക് അത് നടത്താല്ല കല്യാണം, പാടില്ല, അത് പറഞ്ഞു പോവും, പൊളിഞ്ഞു പോവും, ആ നിക്കാഹ് ബാത്തിലാണ്. അപ്പൊ ഇഹ്റാമിലായിരിക്കെ ഈ കല്യാണത്തിന്റെ വർത്താനം ഉണ്ടാൻ പാടില്ല. അപ്പൊ അതും ഇസ്ലാമിന്റെ മറ്റൊരു നിയമം. പിന്നെ വ്യഭിചാരികളുമായി വിവാഹബന്ധം സ്ഥാപിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അസ്സാനി ലാ യൻകഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രികതൻ വസാനിയതു ലാ യൻകഹുഹ ഇല്ലാ സാനിൻ ഔ മുശ്രിക് വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ. അസ്സാനിയതു, ഒരു വേശ്യയായവൾ, ലാ യൻകഹുഹ ഇല്ലാ സാനിൻ ഔ മുശ്രിക്, അസ്സാനി ലാ യൻകഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രികതൻ, ആ പണി നടത്തുന്നവൻ അപ്പണി നടത്തുന്നവരെ ചേരുകയുള്ളൂ, വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് അത് ഹറാമാണ്, അത് ഹറാമാണ് എന്ന് പടഞ്ഞിടത്ത് അതിനെ നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് അവിടെ അധിക ഭൂരിപക്ഷ പണ്ഡിതന്മാരും വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. ബഹുഭൂരിപക്ഷ മുഫസ്സിരീങ്ങളും എന്ന് പറഞ്ഞാൽ അതൊരു ശാശ്വതമായ ഹറാം എന്ന നിലക്കല്ല, അതിൻ്റെതായ ഗൗരവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ പറയാൻ എന്താ കാരണം? ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ വ്യഭിചരിച്ചു പോയി ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ, അവർ തൗബ ചെയ്താൽ പിന്നെ കല്യാണം കഴിച്ചൂടെ? കല്യാണം കഴിക്കാം. കാരണം ശിർക്കല്ലാത്ത ഏത് പാപവും പരിശുദ്ധ ഖുർആൻ പറയുന്നു അത് പൊറുക്കപ്പെടാം. ഇല്ലാമൻ താബവ ആമനവ അമില അമലൻ സാലിഹൻ, പശ്ചാത്തപിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും നല്ലതായ സദാചാര ജീവിതം നയിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പൊറുത്തു കൊടുക്കാം. അന്നലക്ക് തൗബ ചെയ്ത് പരിശുദ്ധമായ ജീവിതം നയിക്കുകയാണെങ്കിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വിരോധമില്ല. അല്ലാത്ത പക്ഷം ഒരു മുസ്ലിമിന് അത് ചേരുന്നതല്ല.
ഈ നിലക്കൊക്കെയാണ് ഇസ്ലാം വിവാഹബന്ധം നിഷിദ്ധമായ മേഖലകളെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിച്ചു തന്നിട്ടുള്ളത്. ഇനിയും ഇസ്ലാമിൽ നിഷിദ്ധമായ വേറെയും വിവാഹങ്ങളുണ്ട്. അതേപോലെ തന്നെ ചടങ്ങ് നിൽക്കുന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കർശനമായ താക്കീതുകളുണ്ട്. ആ വശങ്ങൾ കൂടി നമ്മൾ ഇത് സംബന്ധമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇസ്ലാമിക ശരീഅത്തിൻ്റെ നാനാവശങ്ങളെയും സമഗ്രമായി തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും ഇസ്ലാമിൻ്റെ ബദ്ധവൈരികൾ ഇതിനെതിരെ നടത്തുന്ന വിമർശനങ്ങളെ സംബന്ധിച്ച് മറുപടി നൽകാൻ മാത്രം വിജ്ഞാനം നേടിയെടുക്കുകയും ചെയ്യാൻ ഇതുപോലെയുള്ള വേദികളും അവസരങ്ങളും ഉപയോഗപ്പെടുത്തണമെന്ന് ഉണർത്തുന്നു സർവശക്തനായ തമ്പുരാൻ. ഇസ്ലാമിക കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പു നൽകുമാറാകട്ടെ. മരണത്തിന്റെ മുമ്പേ നമ്മുടെ തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.